ഉള്ളത് ഈ കാസർഗോഡ് തിരുവനന്തപുരം റെയിൽവേ ട്രാൻസ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ റെയിൽവേയുടെ സെൻട്രൽ ഗവൺമെന്റ് അനുവാദം വാങ്ങിച്ച ശേഷമാണ് അതിന്റെ പ്രാഥമിക ജോലികൾ തുടങ്ങിയത്. അത് അവർ അക്സെപ്റ്റഡ് ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. അംഗീകരിച്ചു. എന്നിട്ട് അതിലെ സർവേ ഒക്കെ നടത്തി ഡിസ്കഷൻ നടന്നു. അപ്പോൾ രണ്ട് ഓപ്ഷൻ വന്നു. ഒന്ന്, അത് ഒരു ഒന്നര വർഷം മുമ്പ് തുടങ്ങിയതാണ്, 2019 ഒടുവിലാണ് തുടങ്ങിയത്. രണ്ട് ഓപ്ഷനിൽ ഒന്ന്, നിലവിലുള്ള റെയിൽവേ ട്രാക്കിനോട് ചേർത്ത് രണ്ടും രണ്ടും നാല് പാളം കൂടി ഇടുക, രണ്ട് പാളം കൂടി ഇടുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് അല്ലാതെ പുതുതായിട്ട് ഇടണം. ഇത് രണ്ടും ഇട്ടു. പുതുതായിട്ട് ഇടണത്തിൽ നിലവിലുള്ള റെയിൽവേ സ്റ്റേഷൻ മൂന്നോ നാലോ എണ്ണം മാത്രമേ, ചെങ്ങന്നൂർ ടച്ച് ചെയ്യും, തൃശ്ശൂർ ടച്ച് ചെയ്യും, കോഴിക്കോട് ടച്ച് ചെയ്യും, കണ്ണൂർ ടച്ച് ചെയ്യും, കാസർഗോഡ് ചെയ്യും. ഇങ്ങനെയുള്ളത് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയത് വേണം. നമ്മുടെ ഇവിടെ നിന്നൊക്കെ കുറച്ച് കിഴക്കോട്ട് മാറിയാണ് വർക്കല, ഇത് കിഴക്കോട്ട് മാറിയാണ്. അപ്പം ഞാനിതിനെ നിലവിലുള്ളതിനോടാണ് യോജിച്ചത്. എനിക്ക് എൻ്റെ ഒരു ധാരണ അതായിരുന്നു. അത് സി എം ആദ്യമൊക്കെ പറഞ്ഞൊക്കെ ഒടുവിൽ സ്റ്റഡി ചെയ്തപ്പോൾ അത് വലിയ നഷ്ടമാണ്. മറ്റേ കൂടുതൽ പൈസയാവും. കാരണം ഇത് വളഞ്ഞു വളഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഈ സ്പീഡിൽ വണ്ടി പോകില്ല. അപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ, അതായത് ഇന്നിപ്പോൾ പൊളിക്കുന്നതിൻ്റെ അഞ്ചരണ്ട് കെട്ടിടം പൊളിക്കണം. അതിൻ്റെ കോമ്പൻസേഷൻ വരും, ഭയങ്കര നഷ്ടമായിരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് സ്ഥലം വരും രണ്ട് പാതയുടെ, അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അത് വെറുതെ പോകും. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് നല്ലത്. ഇത്രയും കോസ്റ്റ് ഇല്ല. ട്രെയിൻ ഏകദേശം 4 മണിക്കൂറുകൊണ്ടല്ല ചിലപ്പോൾ, അപ്പോൾ ഏകദേശം ഒരു 150 കിലോമീറ്റർ സ്പീഡിൽ പോകണം. കേന്ദ്ര ഗവൺമെൻറ് ശരിക്കുള്ളത് ഹൈ സ്പീഡ് റെയിൽവേ ആണ്. 2 മണിക്കൂറുകൊണ്ട് കയറ്റും. അത് 300 കിലോമീറ്റർ പെർ. അത് ട്രെയിൻ കാണാനൊക്കത്തില്ല, അത് നമുക്ക് പറ്റില്ല, കേരളത്തിൽ പറ്റില്ല. അപ്പോൾ ഇത് തന്നെയാണ് നല്ലത്. അത് അവരംഗീകരിച്ചു. അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ സ്ഥലമെടുക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. സ്ഥലമെടുക്കുന്നത് ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഒരു കാലിംഗ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഈ നിയമസഭയിൽ. അത് മറുപടി പറഞ്ഞ സി എമ്മിനോട് പറയാമോ? സി എം പറഞ്ഞു. അപ്പോൾ സി എം പറഞ്ഞു കഴിഞ്ഞ് സി എം കൊണ്ട് പോയാലും വേണ്ടിയിട്ടു. അപ്പോൾ രമേശ്വരത്തിൽ അവസാനം പ്രസംഗിച്ചപ്പോൾ ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇല്ല, ഈ റെയിൽവേയുടെ അന്തിമ അനുവാദം കിട്ടാതെ സ്ഥലമെടുക്കില്ല. അന്തിമ അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ സ്ഥലമെടുക്കൂ. അല്ല, സ്ഥലമെടുത്തു കഴിഞ്ഞാൽ അബദ്ധമല്ലേ അനുവാദം? അതപ്പോൾ അംഗീകരിച്ചു. ഒരു സന്ദർഭത്തിലായി ശരി, അത് മതി. അപ്പോൾ അംഗീകരിച്ചു. പിന്നെ പ്രശ്നം തീർന്നു. പത്തങ്ങളെല്ലാം കൊടുത്തു അങ്ങനെ ഇരിക്കുകയാണ്. അത് നല്ലൊരു കാര്യമായിട്ട്.